അല്ല, ഇത് ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ തന്നെ ചെയ്യുന്നത് വ്യത്യസ്ത മേഖലകളിൽ വലിയ പ്രശസ്തരായ ആളുകളെ അവരുമായി ബന്ധമുള്ളവർ വഴി സമീപിക്കുക, നേരിട്ട് സമീപിക്കുക. രണ്ടു തരത്തിലുണ്ട്, ബി ജെ പിയുടെ ആളുകളും ആർ എസ് എസിന്റെ ആളുകളും ഒന്ന് കണ്ട് സംസാരിക്കുന്നു. ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും കേന്ദ്ര ഭരണത്തിനുമൊക്കെ അനുകൂലമായ പ്രതികരണങ്ങൾ നൽകാൻ അവരെ പ്രേരിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. സോ പിന്നെ അതുല്യനായ കലാകാരൻ ഗോപിയാശാന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ വഴി സമീപിച്ചു എന്നാണ് മകൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്, മകൻ നെഹ്റു വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അച്ഛന് ഇങ്ങനെ, അപ്പം പിന്നെ സുരേഷ് ഗോപിയെ ഒന്ന് കാണാൻ സമ്മതിക്കണം, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, വിജയാശംസകൾ നേരണം എന്ന തരത്തിലാണ് ഈ ഡോക്ടർ ഗോപി ആശാനോട് പറയാൻ മകനോട് നിർദ്ദേശിച്ചത്. അപ്പം അച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മകൻ അറിയിച്ചു, അങ്ങനെ ഒരു കാര്യം ഇപ്പം വേണ്ട, ഇവിടേക്ക് ഈ സമയത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി വരുന്നത് നല്ലതല്ല എന്ന തരത്തിൽ വളരെ മര്യാദയായിട്ട് പറഞ്ഞു. കാര്യം അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് തൽക്കാലം പരസ്യമായിട്ട് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അങ്ങനെ പരസ്യ രാഷ്ട്രീയ നിലപാടുള്ളവര് രംഗത്തുണ്ട്. ഇപ്പൊ പിന്നെ ഗോപി ആശാന്റെ തന്നെ ഗുരു കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ അതുല്യനായ കലാകാരനാണ്. അദ്ദേഹം എപ്പോഴും പരസ്യമായി സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. ജാഥകൾ, പാർട്ടിയുടെ ജാഥകൾ വരുമ്പോൾ രാമൻകുട്ടി നായരാശാന്റെ മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പരസ്യമായ ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ഒരുപാട് കലാകാരരുണ്ട്. ഗോപിയാശാൻ പൊതുവിൽ ഞങ്ങളോടെല്ലാം നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. പക്ഷെ ഞങ്ങളോടുള്ള ആ നല്ല ബന്ധത്തെ ഒന്നും രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയമായി സി പി എമ്മിനോ എൽ ഡി എഫിനോ അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവനയൊന്നും ഗോപി ആശാനിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ ആശാൻ കലാമണ്ഡലം രാംകുട്ടി നായരാശാന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കലാമണ്ഡലം രാംകുട്ടി നായരാശാൻ പരസ്യമായിട്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പരിപാടികളിൽ പങ്കെടുക്കും, പാർട്ടി ജാഥകളിൽ വന്ന് അതിന് സ്വീകരണം നൽകും. അപ്പൊ അങ്ങനെ വ്യത്യസ്ത സമീപനങ്ങൾ ഉള്ളവരുണ്ട്. അപ്പോ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനങ്ങളും സമ്മർദ്ദതന്ത്രങ്ങളും ഉപയോഗിച്ച് പ്രഗത്ഭരായ കായിക താരങ്ങളെ, എഴുത്തുകാരെ, കലാകാരരെ ഒക്കെ പിന്നിൽ അണിനിരത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നതാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം അഭിനേതാവുമാണല്ലോ എന്റെ സുഹൃത്ത് സുരേഷ് ഗോപി, അപ്പം ആ നിലയിൽ തന്നെ കാണാൻ അനുവദിക്കുകയാണെങ്കിൽ അത് മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്താമല്ലോ. അങ്ങനെയാണ് കാണാൻ വേണ്ടി ചോദിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ നെഹ്റു ഗോപിയാശാനുമായിട്ട് സംസാരിച്ചിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപിയുടേതായിട്ടുള്ള പ്രസ്താവന കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തെ എങ്ങനെ ബന്ധപ്പെടാനോ തനിക്ക്, അതായത് ശ്രീ സുരേഷ് ഗോപിക്ക് ഗോപിയാശാനെ പോയി കാണാൻ സമയവും അനുവാദവും ചോദിച്ചിട്ടോ ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ഇപ്പോ ഒരു പ്രസ്താവനയിലൂടെ അവകാശപ്പെടുന്നത്. അത് അങ്ങനെ അവകാശവാദം ശ്രീ സുരേഷ് ഗോപി ഉന്നയിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയേ നമുക്ക് മാർഗമുള്ളൂ, അങ്ങനെയല്ല എന്നൊന്നും പറയാനുള്ള തെളിവൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ ശ്രീ സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഉടനീളം പൊതുവിൽ ബി ജെ പി എടുക്കുന്ന സമീപനം ഈ പ്രലോഭനങ്ങൾ കൊടുത്തും നിങ്ങൾക്ക് അംഗീകാരം തരാം, നിങ്ങളെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്താം, നിങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ സമ്മാനങ്ങളായിട്ടുള്ള പലതും തരാം, ഇങ്ങനെല്ലാം വാഗ്ദാനം നൽകി, പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ വാഗ്ദാനം നൽകി പലരെയും കൂടെ നിർത്താൻ ബി ജെ പി പൊതുവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഗോപിയാശാന്റെ കാര്യത്തിൽ തനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ശ്രീ സുരേഷ് ഗോപി പറയുകയാണെങ്കിൽ കുറച്ച് വിഷമം സഹിച്ചാണെങ്കിലും അത് വിശ്വസിക്കാൻ തയ്യാറാണ്. ഭാരതരത്നം വിതരണം ചെയ്ത് നമ്മൾ കണ്ടല്ലോ ഈ സമീപകാലത്ത്. ഭാരതരത്നം എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നത ബഹുമതി ഇതുപോലെ രാഷ്ട്രീയ ആവശ്യത്തിന് ദുരുപയോഗപ്പെടുത്തിയ ചരിത്രം ഭാരതരത്നത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര പേർക്കാ കൊടുത്തത്? ഒന്നിന് പുറകെ ഒന്നായിട്ടും കൊടുക്കുകയല്ലേ. കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നു, പിന്നെ നമ്മുടെ എൽ കെ അദ്വാനിക്ക് കൊടുക്കുന്നു. എൽ കെ അദ്വാനിക്ക് കൊടുത്തത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്തതിനും രഥയാത്ര നടത്തിയതിനുമാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ പി വി നരസിംഹറാവുക്ക് കൊടുത്തു. നരസിംഹറാവുക്ക് കൊടുത്തതിന്റെ കാരണം ഞാൻ ഊഹിക്കുന്നത് എൽ കെ അദ്വാനിയും കൂട്ടരും പോയി ബാബറി മസ്ജിദ് തകർത്തപ്പോ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. സുപ്രീംകോടതി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് നരസിംഹറാവുവിനോട് പറഞ്ഞിരുന്നു മസ്ജിദ് തുടരാൻ വേണ്ടി എന്ത് നടപടിയും സ്വീകരിച്ചു കൊള്ളണം, പട്ടാള നടപടിയടക്കം സ്വീകരിച്ചുകൊണ്ടാണ്. അവിടെ
ബാബുൽ മസ്ജിദ് ധ്വംസിക്കാൻ ആരെങ്കിലും പോലെ തടയാൻ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ അധികാരം സുപ്രീംകോടതി കൊടുത്തിരുന്നു. പക്ഷെ അത് അദ്ദേഹം പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നരസിംഹ റാവു പ്രധാനമന്ത്രി. അപ്പൊ അതിന്റെ പ്രത്യുപകാരമായിട്ടായിരിക്കും ബാബരി മസ്ജിദ് തകർക്കാൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഒത്താശ ചെയ്തതിനായിരിക്കാം നരസിംഹ റാവു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ ഭാരതരത്നത്തിനടക്കം കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഗോപിയാശാന്റെ അടുത്തും എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ വീശിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും താനങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് ശ്രീ സുരേഷ് ഗോപി പറയുകയാണ്. നമുക്കത് എത്ര പ്രയാസം സഹിച്ചാണെങ്കിലും നമുക്ക് അങ്ങ് വിശ്വസിക്കാം. എന്തായാലും കാര്യങ്ങൾ നേരെ ചൊവ്വയല്ല പോകുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. രാമണ്ണൻ ഗോപി ആശാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏത് കാലത്തും ജീവിച്ചിരുന്ന ഏറ്റവും മഹോന്നതരായ കലാകാരന്മാരുടെ നിരയിൽപ്പെടുന്ന ആളാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും കലാലോകത്തിന്റെയും അഭിമാനമാണ് കലാമണ്ഡലം ഗോപിയാശ. അപ്പൊ അദ്ദേഹത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താൻ പുറപ്പെട്ടിരുന്നു എങ്കിൽ ഇല്ലെന്നാണ് ഇപ്പൊ ശ്രീ സുരേഷ് ഗോപി അവകാശപ്പെടുന്നത്. പക്ഷെ എന്തായാലും ശ്രീ കലാമണ്ഡലം ഗോപിയാശാനെ ഇങ്ങനൊരു വിവാദത്തിലേക്ക് ആരും വലിച്ചയക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ബി ജെ പിയോടും അതിന്റെ സ്ഥാനാർത്ഥിയോടും എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്, തീരെ അന്തസ്സില്ലാത്ത പ്രവൃത്തിയാണ് ബി ജെ പി ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മുമ്പ് പലരും ചൂണ്ടിക്കാണിച്ചതാണ്. അർഹരായവർക്കൊന്നും അവാർഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൂടാ. ഇപ്പം എം എസ് സ്വാമിനാഥന് ഭാരതരത്നം കൊടുത്തത് വളരെ ശരിയായ തീരുമാനമാണ്. അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തതിന്റെ ഉദ്ദേശം ഭാരതരത്നത്തിന് അർഹതയില്ലാത്ത കുറച്ചു പേർക്ക് ഭാരതരത്നം കൊടുക്കുമ്പോ ഇതിന് അർഹതയുള്ളവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് ചെന്തി കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് എം എസ് സ്വാമിനാഥനെ പോലുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇവരുടെ ഭരണകാലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് തെറ്റാന്ന് ഞാൻ പറയില്ല. അർഹതപ്പെട്ടവർക്കും ചിലർക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? അനർഹർക്ക് കൊടുക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി. ഭീഷണിപ്പെടുത്തുന്നു സി ബി ഐയെയും പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും ഒക്കെ വിട്ട് നമ്മുടെ അഭിമാനഭാജനങ്ങളായ കലാകാരന്മാരെയും പ്രശസ്ത വ്യക്തികളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വ്യവസായികൾ പൊതുവെ ഇവരുടെ കൂടെ നിൽക്കുകയാണ്, ബി ജെ പി ഭരണത്തിന്റെ കൂടെ നിൽക്കുകയാണ്. ബി ജെ പി ഭരണത്തെ താങ്ങി നിർത്തുന്നത് ഇന്ത്യയിലെ കുത്തകകളാണ്. അതിന് പ്രതിപ്രകാരമായി കുത്തകകൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നികുതി ഇളവുകളും നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ബി ജെ പിക്കും ആർ എസ് എസിനും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കൊന്നും വിധേയരാകാതെ സ്വതന്ത്രരായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ത്യൻ ടാക്സിന് വിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിട്ടും സി ബി ഐ വിട്ടുമെല്ലാം ഭയപ്പെടുത്തി അവരിൽ നിന്നും പണവും കൈക്കലാക്കുന്നുണ്ട്, ആയിരക്കണക്കിന് കോടി രൂപ. ഇപ്പൊ ഇലക്ഷൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു ഒരു അഴിമതി ബോണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് തികച്ചും സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൽ നമ്മള് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നെല്ലാം പറഞ്ഞ് തരംതിരിക്കുമ്പോ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടും നീങ്ങിയിട്ടുണ്ടെന്നുള്ളത് മറക്കരുത്. 1977 അടിയന്തരാവസ്ഥയെടുത്ത് അറബിക്കടൽ എറിയുന്നതിന് മുഖ്യ കാരണക്കാർ ഉത്തരേന്ത്യയിലെ വലിയ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാന്ന് സാറിന് ആക്ഷേപിക്കപ്പെടുന്ന, എന്നാൽ രാഷ്ട്രീയമായ അക്ഷരാഭ്യാസം വേണ്ടത്തോളം ഉണ്ടെന്ന് 1977 തെളിയിച്ച സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങള് ഈ ബി ജെ പിയുടെ പിത്തലാട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരായിട്ട് അണിനിരക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആയാറാം ഗയാറാം പോലെയുള്ള കുതിരക്കച്ചവടങ്ങളും പണം കൊടുത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും കൂട്ടായുമൊക്കെ ആളുകളെ വാങ്ങുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ച ഹിമാചൽ പ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ഒരു സീറ്റിൽ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. നിയമസഭയിൽ പ്രതിപക്ഷമായ ബി ജെ പിയുടെ ആളാണ് അവിടെയുള്ള ആ ഒരു സീറ്റിൽ രാജ്യസഭയിലേക്ക് ജയിച്ചതെന്നുള്ളത് സമീപകാലത്ത് നടന്നതാണ്. അപ്പൊ ഇതെല്ലാം അനധികൃതമായി സമ്പാദിക്കുന്ന പണം, ഇലക്ട്രൽ ബോണ്ട് പോലുള്ള അഴിമതി ബോണ്ടുകളിലൂടെ ബി ജെ പി സമാഹരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങൾ പലതും അവർ നടത്തുന്നത്. അത് ദക്ഷിണേന്ത്യയിലേക്കും കേരളത്തിലേക്കും വ്യാപിപ്പിക്കാൻ ഇപ്പൊ ബി ജെ പി ശ്രമിക്കുകയാണ് എന്ന് താങ്കൾ ചോദിച്ചത് ശരിയാണ്. പക്ഷെ ദക്ഷിണേന്ത്യയും കേരളത്തിലെ ജനങ്ങളും
അതിനെ തിരസ്കരിക്കും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം.